എല്ലാവർക്കും ഉഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ ഉഷ വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ ഐറ്റം ഈസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതാണ് പാൽ പൊറോട്ട. കാണിക്കാൻ വേണ്ടി റൗണ്ടും ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം. അതും എല്ലാം ലെയറായിട്ട് കിട്ടും. തിന്നായിരിക്കണം ഫസ്റ്റിൽ പരത്തുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും നിങ്ങൾക്ക് തിന്നില്ല ഇട്ട് അല്ലെങ്കിൽ തിക്കായിപ്പോവും. ഇത് നിങ്ങൾക്ക് ആട്ടയിലും ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു കളറ് വരുന്നത്. മൈദയിലാകുമ്പോഴും കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ട് കിട്ടും. 250 ml ഈ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ അതിനനുസരിച്ച് ബാക്കിയുള്ള അളവും കൂടി എടുക്കണം. 2 കപ്പ്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് 2 സ്പൂണ് നെയ്യ് ഗീ നെയ്യ് ചേർക്കുക. നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും മതി, കുക്കിംഗ് ഓയിൽ. എഗ്ഗ് 1 മുട്ട. പിന്നെ വേണ്ടത് പാലാണ്. ഇത് വെള്ളത്തിലല്ല, പാലിലാണ് കുഴക്കുന്നത്. 2 കപ്പ് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് പാലാണ് ഞാൻ ചൂടാക്കി എടുത്തിരുന്നത്. അതിൽ ഇത്രയും ബാക്കിയുണ്ട്. ഭയങ്കര ടൈറ്റോ ഭയങ്കര ലൂസോ ആവരുത്. ചപ്പാത്തിയുടെ സെയിം പരുവം. ചപ്പാത്തിക്ക് നമ്മൾ കുറച്ചുകൂടി ടൈറ്റ് ആവും, എന്നാലും ഓവർ ടൈറ്റ് വേണ്ട. പിന്നെ നന്നായിട്ട് കുഴച്ച് വെക്കണം. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, 2 വലിയ സവാള, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ എണ്ണയിൽ വഴറ്റി വഴന്ന് വരുമ്പോൾ 1 തക്കാളി കൂടി കട്ട് ചെയ്ത് വഴറ്റുക. സവാള വഴറ്റുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് വഴറ്റി 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് നന്നായി എല്ലാം നന്നായി വഴറ്റുക. പിന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് അടച്ചു വെക്കുക. കുറുകി വന്നാൽ കറിവേപ്പിലയും ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് ഉപയോഗിക്കാം വെജിറ്റേറിയൻസിന്. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ പുഴുങ്ങിയ മുട്ട 4 മുട്ട ചേർത്ത് കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്ത് മഞ്ഞ വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ചേർത്ത് ഉപയോഗിക്കാം. മുട്ട ചേർത്ത് ലാസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെക്കണം. അതിനുശേഷം മല്ലിയിലയും കറിവേപ്പിലയും സ്പ്രെഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഫാസ്റ്റിങ്ങും അതുപോലെ വ്രതം എടുക്കുന്നവർ, നരേഷണക്കാർക്ക് സവാള യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ക്യാബേജ് യൂസ് ചെയ്യാം. കറി റെഡി. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഈ കുഴച്ചതിന് 2 പീസ് ആക്കുകയാണ്. ഇപ്പോൾ പാൽ പൊറോട്ടക്കുള്ള 20-25 മിനിറ്റോളം വെച്ചിട്ട് ഇതുപോലെ 2 ആക്കി മാറ്റുക അതിനെ. പറഞ്ഞ് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് നെയ്യും തടവിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിത് ഇങ്ങനെ ചുരുട്ടി ഉരുട്ടിയെടുക്കാം. കാണാമല്ലോ അല്ലേ, ഇത് നമുക്ക് 1, 2, 3, 4, 5 5 പീസാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കും. ഞാനിപ്പം ഇങ്ങനെ ഇതേപോലെ തന്നെ പരത്തിയെടുക്കുന്നത്, അതായത് ഈ സ്ക്വയർ ഷേപ്പിൽ തന്നെ കുറച്ച് റെക്റ്റാങ്കിൾ സ്ക്വയർ. അങ്ങനെ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ചെയ്യുക, ഉരുട്ടാതെ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലെയർ കിട്ടും. ഞാൻ പരത്തുന്ന ഇപ്പോൾ ഇതുപോലെ തന്നെയാണ്, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ പരത്തുന്നത്. ബോഡി വിതറിയിട്ട് ഇത് സ്ക്വയറിലാണ് ഞാൻ പരത്തുന്നത്. ഇത് കണ്ടില്ല, ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇങ്ങനെ വെച്ച് പരത്തി കഴിഞ്ഞാൽ റൗണ്ടായി വരും. അത് സാധാരണ എപ്പോഴും പരത്തുന്ന പോലെ തന്നെ ഫുള്ള് പരത്തിയെടുക്കുക. അങ്ങനെ ഇതെല്ലാം പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് പരത്തുന്ന സമയത്ത് ഞാൻ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ വലിയ പാൻ ഉള്ളവർക്ക് വലിയ പാൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ഒന്നിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്ലേമ മീഡിയത്തിലാണ് ഉള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞിപ്പോകും. ഇതായിട്ടുണ്ട്.
ഇനി നമുക്ക് എടുക്കാം നല്ല പൊങ്ങി വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ബാക്കി കൂടി ഉണ്ടാക്കി എടുത്തിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവം പാൽ പൊറോട്ട അങ്ങനെ നമ്മുടെ പാൽ പൊറോട്ട റെഡിയാണ് നല്ല ഈസിയും ടേസ്റ്റിയും സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള പാൽ പൊറോട്ട റെഡിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കുഴക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വെറുതെ ഇത് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ സ്റ്റേ സേഫ്